നമസ്കാരം. വലിയ വിവാദപരമായ എന്ത് തർക്കമുണ്ടായാലും ലോകത്തെ തന്നെ ബാധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടായാലും വിവിധ ലോക നേതാക്കൾ ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളൊക്കെയും ആ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താറുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ യു എസിന്റെ മുൻ പ്രസിഡന്റായ ബരാക് ഒബാമ, ഒബാമ പല കാര്യങ്ങളിലും നിശബ്ദത പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിലപാടുണ്ട് എങ്കിൽ പോലും അത് പൊതു ഇടത്തിൽ വന്ന് പറയുന്നതിൽ നിന്നും എപ്പോഴും പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബരാക് ഒബാമ. എന്തായാലും വളരെ അപൂർവമായി മാത്രം പ്രതികരിക്കുന്ന ബരാക് ഒബാമ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഹമാസിനെതിരായ പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ ചില നടപടികൾ അവർക്ക് തന്നെ തിരിച്ചടി ആയേക്കാം എന്ന മുന്നറിയിപ്പാണ് ബരാക് ഒബാമ നൽകുന്നത്. സംഘർഷത്തിൽ ഒറ്റപ്പെട്ടു പോയ ഗാസയിലെ ജനങ്ങൾക്ക് ശുദ്ധജലവും ഭക്ഷണവും നിഷേധിക്കുന്നതടക്കമുള്ള നടപടികൾ അവർക്കെതിരെ വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ ഒബാമ നൽകുന്നത്. ഇസ്രായേലിനോടുള്ള പലസ്തീനിലെ ജനങ്ങളുടെ വിരോധം വരും തലമുറകളിലും ശക്തമായി തന്നെ തുടരുന്നതിന് ഇത്തരം നടപടികൾ വലിയ പങ്ക് വഹിക്കും, അത് കാരണമായേക്കാം എന്നുകൂടി ഒബാമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിന് ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ പോലും വരും ദിവസങ്ങളിൽ മങ്ങിയേക്കാം ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു മാനുഷികപരമല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ എന്നുകൂടി ഒബാമ പറയുന്നുണ്ട്. മാത്രമല്ല യുദ്ധമുഖത്ത് നഷ്ടപ്പെടുന്ന മനുഷ്യജീവനുകൾ അവഗണിക്കുന്ന ഇസ്രായേലിന്റെ ഏത് യുദ്ധതന്ത്രവും അവർക്ക് തന്നെ ആത്യന്തികമായി തിരിച്ചടിയാവുമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ വിഷയത്തിൽ ഒരു ശ്രദ്ധേയ പരാമർശം തന്നെയാണ് ബരാക് ഒബാമ നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയപരമായുള്ള ഒരു പരാമർശം എന്ന് നമുക്ക് ഒരിക്കലും ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇസ്രായേൽ കുറച്ചുകൂടി മാനുഷികപരമായി ഗാസയിലെ ജനങ്ങളോട് പെരുമാറണം, അവർക്ക് ഭക്ഷണവും ശുദ്ധജലവും ഒക്കെ നിഷേധിക്കുന്ന നടപടികളിലേക്ക് ഒരിക്കലും കടക്കരുത്. അത് ലോക രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ ഇസ്രായേലിന് ലഭിക്കുന്ന പിന്തുണ പോകാൻ അല്ലെങ്കിൽ അത് നഷ്ടമാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് കാരണമാകും. ഇത് ഇസ്രായേലിന് തന്നെ തിരിച്ചടിയാകും, വലിയ വിനയാകും എന്നാണ് മുൻ യു എസ് പ്രസിഡന്റ് ഒബാമ അഭിപ്രായപ്പെടുന്നത്.